അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് വളരെ ഉപകാരമായ ഒരു അറിവ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരുപാട് സുഹൃതങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ പരിശുദ്ധ മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റിയ രാവുകളാണ് ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകൾ. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ ലൈലത്തുൽ ഖദർ സംഭവിക്കുക ഏത് രാത്രിയാണെന്ന് വ്യക്തമായി അള്ളാഹുവും മുത്തുനബിയും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. എങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണ്. എന്നാൽ തന്നെയും പണ്ഡിത മഹത്തുക്കൾ നമുക്ക് ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷിക്കേണ്ട രാവുകളെ സംബന്ധിച്ച് അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ അടയാളങ്ങളും നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, റമദാനിന്റെ പ്രാരംഭം തിങ്കളാഴ്ച ദിവസമായി കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദർ 21 രാവിനായിരിക്കും എന്നാണ്. ഇനി റമദാൻ അതിൻ്റെ പ്രാരംഭം ശനിയാഴ്ച ദിവസമാണെങ്കിൽ ലൈലത്തുൽ ഖദർ 23 രാവിനായിരിക്കും എന്നാണ് ഗസ്സാലി ഇമാം നമ്മെ പഠിപ്പിക്കുന്നത്. റമദാനിന്റെ പ്രാരംഭം വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് 25 രാവിനായിരിക്കും. റമദാനിന്റെ പ്രാരംഭം ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണെങ്കിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത് 29 രാവിലാണ്. എന്നാൽ ഇനിയാണ് പറയുന്നത് പ്രധാനപ്പെട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് റമദാനിന്റെ പ്രാരംഭം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത് 27 രാവിലാണ്. ഈ വർഷം റമദാൻ പ്രാരംഭം നമുക്കറിയാം വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് 27 രാവായിരിക്കും ലൈലത്തുൽ ഖദർ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് 27 രാവിലാണ്. ഏതായാലും വളരെ പുണ്യമുള്ള മാസമായ റമദാനിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റുന്ന ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് അതിൻ്റെ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റുന്നവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.